നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്ത് ഓരോരോ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മളുടെ ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തുണ്ട്. നമ്മളുടെ ഉണർച്ചയിൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്ത് കണക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യാത്രകളിൽ ജീവിതത്തിന്റെ ബറക്കത്തുണ്ട്. നമ്മളുടെ ഇടപെടലുകളിൽ ബറക്കത്തുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ജീവിതത്തിന്റെ ബറക്കത്ത് കണക്ക് ചെയ്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന പാത്രമുണ്ടല്ലോ, ആ പാത്രം അതാ വൃത്തിയാക്കിയാൽ ആ പാത്രത്തിൽ ഒരു ചോറ് പോലും ഇല്ലാതെ അതിലെന്ത് ആഹാരമാണോ ഉള്ളത് അത് മുഴുവനായി നല്ലതുപോലെ ക്ലീനായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് നൽകുമെന്നാണ്. ആഹാരം കഴിക്കുമ്പോ അതാ ഭക്ഷണ തളികയും വിരലുകളും തഥാ വൃത്തിയാക്കുകയും അത് നക്കിത്തുടക്കുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണമിരിക്കുന്ന പാത്രമുണ്ടല്ലോ, ആ പാത്രം അതാ വൃത്തിയാക്കുകയും നമ്മളുടെ കൈവിരലുകളുണ്ടല്ലോ അത് പൂർണമായും നമ്മൾ അതാ വൃത്തിയാക്കുകയും അതിലുള്ള ആഹാരം മുഴുവനും കഴിക്കുകയും ചെയ്താൽ അല്ലാഹു ആ ചെയ്യുന്ന ആളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തെന്ന് നമുക്കറിയില്ല. ഈ ഭക്ഷണം ഇരിക്കുന്ന വിരലിലെ ഈ ഭക്ഷണം ഈ വിരലിൽ ഭക്ഷണം ഇരുന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിലായിരിക്കും അന്നത്തെ ജീവിതത്തിന്റെ ബറക്കത്തുണ്ടാകുന്നത്. അത് നിങ്ങളെ വേസ്റ്റാക്കി കളയരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അൽഹംദുലില്ലാ, എന്ത് നല്ലൊരു ഹദീസാണ്! എത്ര ആളുകൾ വൃത്തിയാക്കലുണ്ട്! ഇങ്ങോട്ട് നോക്കി എത്ര ആളുകൾ വൃത്തിയാക്കലുണ്ട്! ഇന്ന് ഭക്ഷണം മാഷാഅല്ലാ പാത്രം നിറയെ ഉണ്ടാവും, എന്നിട്ട് അതിൽ നിന്ന് ഒരു പകുതി കഴിച്ച് ബാക്കി കൊണ്ട് വേസ്റ്റ് ആക്കി കളയാം പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പട്ടിണി പാവങ്ങളാണെന്ന് അറിയോ? നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് നമ്മൾ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ മണ്ണ് കുഴച്ചിട്ട് കളിമണ്ണ് കുഴച്ചിട്ട് അത് അപ്പം എന്താ പറയാ ദോശ പോലെ ആക്കി ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഉണക്കിയിട്ട് കഴിക്കുകയാണ്. മണ്ണ് കഴിച്ച് ജീവിക്കുന്നു. നമ്മൾ കാണുന്നതല്ലേ നമ്മളെ കണ്ണുകൊണ്ട്. അല്ലാഹു നമുക്കൊരല്പം സമ്പത്ത് തരുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ഭക്ഷണവും നമ്മൾക്ക് കഴിക്കാനുള്ള അതാ മാർഗങ്ങൾ റബ്ബ് തുറന്നു തരുമ്പോ അഹങ്കരിക്കല്ല മോളെ. റബ്ബ് നിനക്ക് ഒരു റബ്ബ് നിനക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് നീ അഹങ്കരിക്കാൻ പാടില്ല. അതാ ഹോട്ടലുകളിൽ കയറിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് എത്രയോ ആളുകളാണ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. ബാഹു കാത്തിരശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അധികം വന്നു കഴിഞ്ഞാൽ പാഴ്സലാക്കിയിട്ട് വീട്ടിൽ കൊണ്ട് പിറ്റേന്ന് ദിവസം കഴിക്കാം. അതല്ലെങ്കിൽ പാവങ്ങൾ എത്രയോ ആളുകളുണ്ട് അവർക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്കുള്ളത് വെക്കാം. ഇനിയിപ്പോ അധികം വന്നാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാത്രം വളരെ മനോഹരമായി വൃത്തിയാക്കി മാഷാ അല്ലാ കൈവിരലുകളിൽ ഇരിക്കുന്ന ആഹാരം മുഴുവനും നീമ്പിയാൽ അതാത് മുഴുവനും അതാ നക്കി തുടക്കുക എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഈ കൈവിരലുകള് അതാ നക്കി തുടച്ച് അത് മുഴുവനും കഴിച്ചു കഴിഞ്ഞാൽ
അല്ലാഹു അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുന്നതാണ്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് മുതൽ മാഷാ അല്ലാഹ് അങ്ങനെ ഇല്ലാത്തവര് മാഷാ അല്ലാഹ് പാത്രം എടുത്തിട്ട് നല്ലതുപോലെ വടിക്കാം, വടിച്ചിങ്ങനെ കഴിക്കാം. അതൊക്കെ നാണക്കേടല്ലേ, അത് കൾച്ചർലെസ് അല്ലേ, അതൊക്കെ നാട്ടുകാർ കണ്ട ഇവൻ എന്ത് എന്ത് എന്താണ് ഇവൻ പ്ലേറ്റ് നക്കി തിന്നാണോ എന്ന് വിചാരിക്കൂലേ, ഇവൻ വിരല് കടിച്ചു തിന്നാണോ എന്ന് വിചാരിക്കൂലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് പഠിപ്പിച്ചു തന്നത് എന്താണ്? മുത്തുനബി പഠിപ്പിച്ചു തന്നതല്ലേ. നാട്ടുകാരെന്തെങ്കിലും പറയട്ടെ, കാണുന്നവർ വിവരമില്ലാത്തവർ പലതും പറയും, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. ഹബീബായ തങ്ങൾ എന്തെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ആ വാക്കിനെക്കാളും വലിയൊരു വില ലോകത്തില്ല. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അപ്പൊ നാളെ മുതൽ, നാളെ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണോ നല്ലതുപോലെ ഭക്ഷണം ആ പാത്രമൊക്കെ വൃത്തിയാക്കി മാഷാല്ല കയ്യിലുള്ള ആഹാരമൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്നൊക്കെ കഴിക്കാം മാഷാല്ല. അങ്ങനെ കഴിച്ചു നോക്കി, ഒരാഴ്ച നിങ്ങൾ കഴിച്ചു നോക്കി, ഒരു ഭക്ഷണം പോലും വേസ്റ്റ് ആക്കാതെ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ബറക്കത്തിന്റെ പേമായി അള്ളാഹു നൽകും, അള്ളാഹു സമ്പത്ത് നൽകും, അള്ളാഹു ജീവിതത്തിൽ വലിയ ഖൈർ നൽകും, സന്തോഷം നൽകും. ആഹാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആഹാരത്തെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. നീ കഴിക്കുന്ന നിന്റെ ഭക്ഷണം, ആ ഭക്ഷണത്തെ നീ ബഹുമാനിക്കണം, അല്ലാഹു കബൂലാക്കട്ടെ. മക്കളെ, ഉമ്മ നമുക്ക് പ്ലേറ്റിൽ ഭക്ഷണം കൊണ്ട് തരുമ്പോ ഒരു ചോറ് പോലും താഴെ വീണാൽ അത് വേറുണ്ട്, ഹദീസ് വേറുണ്ട് ഹദീസ്. മാഷാ അല്ലാ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുകയാണ്, ആഹാരം കഴിക്കുമ്പോ ഭക്ഷണം താഴെ വീണ് കഴിഞ്ഞാൽ അതിലെ പൊടി പടലങ്ങൾ വൃത്തിയാക്കി ഭക്ഷിക്കണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ ആ ഭക്ഷണം പിശാജ് കഴിക്കുന്നതാണ്, അത് കഴിക്കുന്നതാണ്. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. താഴയിലേക്ക് വീണാൽ ഭക്ഷണം താഴെ വീണ് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിക്കുക. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ.